ഹലോ, നമസ്കാരം. ഞാൻ അജന ചിത്രാലയ ഏഷ്യാറ്റിക് ക്രിയേഷൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്നുവെച്ചാൽ വലിയ വിശേഷങ്ങളൊന്നും ഇല്ല. എന്തുവാ, രാവിലെ അത്തപ്പം ഇടുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, കിടന്ന് ഉറങ്ങുന്നു. ഇതൊക്കെ തന്നെ ഓണത്തിന് പരിപാടി. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇതിപ്പോൾ ഇനി ഒരു അടുത്ത വർഷവും എങ്ങനെ ഒന്നും നമുക്കൊന്ന് ഓണം ആഘോഷിക്കാൻ പറ്റും, നമുക്ക് പ്രോഗ്രാമുകളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഇപ്പം കൂടുതൽ സന്തോഷിച്ച് ഇങ്ങനൊരു ഈ ഒരു ഓണം ആഘോഷിക്കാൻ ഒക്കത്തില്ല. കുറേ പേരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ ഒരു ഓണത്തിൻ്റെ ഇടയ്ക്കുണ്ട്, സൈഡിലുണ്ട്. എന്തായാലും അതൊക്കെ മാറട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവോണമാണ്. ചെറിയ രീതിയിലൊക്കെ നമ്മളൊന്ന് സെറ്റപ്പ് ചെയ്തു. നീ രാവിലെ എഴുന്നിട്ടില്ലല്ലോ അത്തപ്പൂടെ. ഇവൻ കിടന്ന് ഉറക്കുമായിരുന്നു. ഇവ ഇന്ന് എത്ര മണിക്കാണ്? 10 മണിക്ക് എഴുന്നില്ലേ? 10 മണിക്ക് ഇന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് അത്തപ്പൂന്ന് നോക്കുന്നത്. ഞാൻ രാവിലെ കഷ്ടപ്പെട്ടിരുന്ന് ഇത്തതാണ് ഗൈസ്. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ആ അത്തപ്പൂ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. പച്ചപ്പെന്ന് പറയുന്ന സംഭവം, നമ്മളുടെ ഈ ഒരു ഗാർഡൻ സൈഡിൽ കുറച്ച് പുല്ലുകൾ നിൽപ്പുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൂവൊന്നും കിട്ടാനില്ല. ഇപ്പം ഈ മറ്റേ പൂവിളി പൂവിളി മറ്റേ തുമ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലേക്ക് പൂവൊന്നും ഇല്ല. ആകെ രണ്ട് കൊങ്ങിണിയോ തെറ്റിയോ പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിൽ വർക്കുന്ന രമേശ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങനെ വൈകിട്ട് രാത്രിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് പൂ കിട്ടിയത്. ഒരു കവർ പൂ വന്നു മേടിച്ചോണ്ട് വീട്ടിൽ വന്നു. ഉറക്കം പറയണ, അവൻ ഒരു കവർ പൂ അവൻ രാത്രി പോയിട്ട് മേടിച്ചോണ്ട് വന്നു. മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോ ഈ പൂ ഒന്നും നോക്കുന്നില്ല. ഏതാണ്ടൊക്കെ പൂ കവറിലുണ്ട്. ആൾക്കാരായോണ്ട് പെട്ടെന്ന് തിരക്കായോണ്ട് എടുത്തു കൊടുത്തു. അങ്ങനെ അവൻ കൊണ്ടുവന്ന് അവൻ എടുത്തു നോക്കിയൊന്നുമില്ല. അവനാണെങ്കിൽ രാവിലെ ആയി അത്ത പൂക്കളെ ഇടാൻ ചെന്ന് അങ്ങോട്ട് ഇരുന്ന് ഇരുന്നപ്പോ എല്ലാം മഞ്ഞപ്പൂ. സത്യം പറഞ്ഞ പൂ കിട്ടാതെ വരുമ്പോ ഉള്ളൊരു നമ്മളെ തറ പരിപാടിയാണ് പിന്നെ ഈ പച്ചില എന്ന് പറയുന്നത്. അത് അത് എല്ലാ വീട്ടിലും കാണുമല്ലോ. അതുകൊണ്ട് അരിഞ്ഞു പറക്കേം ഇടും. മത്സരത്തിന് പോവാണെങ്കിൽ പച്ചില ഇടാൻ പറ്റത്തില്ല. പണ്ട് മത്സരത്തിന് ഞങ്ങള് ഞങ്ങളുടെ ഇവിടെ മത്സരത്തിനാണെന്നുണ്ടെങ്കിൽ അത്തപ്പൂക്കളെ മത്സരം ഉണ്ടായിരുന്നു. എല്ലാരും പൂ വാങ്ങിച്ചുകൊണ്ട് വരും രാവിലെ പെട്രോൾ പമ്പിലാണെന്നുണ്ടെങ്കിൽ. ടൂറിസ്റ്റ് ബസ്സുകൾ ഓട്ടം കഴിഞ്ഞിട്ട് പൂമാലയൊക്കെ ആയിട്ട് വന്ന് കിടക്കും. അപ്പൊ ഇവരാന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് നല്ല ഫ്രഷ് സാധനം തന്നെ ഇപ്പൊ അടുത്ത പുതിയത് കെട്ടാൻ വേണ്ടി എടുത്ത് ഇങ്ങനെ മാറ്റി കളയും. ഞങ്ങൾ രാവിലെ ചെന്ന് അതിനകത്ത് ഓരോന്നൊക്കെ ഇങ്ങോട്ട് പിച്ചി എല്ലാം എടുത്ത് കഴിയുമ്പോ ഇത്രേച്ച പൂ കിട്ടും മൊത്തം. അങ്ങനെ ഞങ്ങൾ രാവിലെ ചെന്നിട്ട് അത്തപ്പൂക്കളം മത്സരത്തിന് ചേരുന്നു, ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിക്കുന്നു. അതൊക്കെ ഒരു കാലം അറിയാം. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്നാ ഇപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഇവന്മാർ ഇങ്ങനെ കിടന്ന് ഓണത്തിന് കിടന്നു ചിലച്ചുകൊണ്ടിരിക്കുക, കലവില 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 എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊന്നും അല്ല, വേറൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം വിശക്കുന്നുണ്ട്. ഇപ്പം ഉച്ചയായി, ചോറിൻ്റെ തരാം. അപ്പം സദ്യയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചോറിൻ്റെ ഇട്ട് തരാം. ഓക്കെ. പായസവും പരിപ്പും ഒക്കെ കൂട്ടിപ്പിടിച്ച് കേട്ടോ. അപ്പം അത് ഭയങ്കര ഒരു യുദ്ധമായിരുന്നു, ഭയങ്കര പോരായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കറിയാമായിട്ട് കത്തിയായിട്ട് ഇരുന്ന് അടി കൂടുതലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. എല്ലാ വീട്ടിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സദ്യ വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കാണം വിറ്റും മോണം ഉണ്ണണമെന്ന്. കാണം എന്തുവാ ഞാൻ ആലോചിക്കുന്നത്, ഒന്ന് ചെയ്തേക്കണേ. ഈ കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറയുന്നതിൻ്റെ ഈ കാണം എന്തുവാന്നൊന്ന് പറയണേ. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്നാന്നുണ്ടെങ്കിൽ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇന്നൊരു മിനിയേച്ചർ ഫ്ലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ക്രിയേഷന്റെ സ്വന്തം മിനിയേച്ചർ. ആ സ്വന്തം മിനിയേച്ചർ. പക്ഷെ ഇത് ഞാനാന്നുണ്ടെങ്കിൽ
ഒരു രണ്ട് മാസത്തിന് മുന്നേ സ്കെച്ച് ഇട്ട് വെച്ച സംഭവമാണ്. മാവേലിയെ ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയെല്ലാം വെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഉത്സവ ഫ്ലോട്ട് ഗ്രൂപ്പിലെ ശ്യാം എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്, അവനെന്നുണ്ടെങ്കിലും മെനഞ്ഞാന്ന് ഒരു മാവേലിയുടെ ഇത് ചെയ്തിരുന്നു, ഒരു ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെന്നുണ്ടെങ്കിൽ കയറി പറയണ്ടെന്ന് വിചാരിച്ച് ഇരുന്നെയാണ്. എന്തായാലും നല്ല വർക്കാണ് കേട്ടോ, പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ മാവേലിയൊക്കെ ആയിട്ട് വെച്ച് ചെയ്തത് അടിപൊളി വർക്കാണ്. അപ്പം ഇത് ഞങ്ങളുടേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസത്തിന് മുന്നേ സ്കെച്ച് ചെയ്ത് വെച്ചായിരുന്നു. അപ്പം എന്തായാലും ഓണത്തിന് ഇറക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഉത്രാടത്തിൻ്റെ അന്നാണ് എനിക്ക് തലയിൽ ബോധം ഉദിച്ചത്. എന്നിട്ട് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ എല്ലാം എടുത്ത് വെച്ചിട്ട് ബോധമില്ല, ബോധം ഉണ്ടായിരുന്നു കേട്ടോ, ഇത് ഇറക്കണമല്ലോ എന്ന് വിചാരിച്ചത് ഇങ്ങനെ ഇരുന്നു. അങ്ങനെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിയെല്ലാം എടുത്ത് വെച്ച് തെറ്റാക്കി. അങ്ങനെ നിങ്ങൾ പറയാറുണ്ടല്ലോ അജിനെ സ്വന്തമായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് ഇറക്കി ഇറക്കി ഇറക്കണം, അതേപോലെ നല്ല മൂവിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ട് സെറ്റാക്കി ക്രിയേറ്റ് ചെയ്തൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ആ ഓണത്തിൻ്റെ മാവേലിയൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറച്ച് പിന്നെ അങ്ങനെയല്ലേ ഇടാൻ പറ്റൂ. പിന്നെ അജിൻ്റെ പ്ലോട്ടെന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റൂ. ആ അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓണത്തിന്റെ മിനിയേച്ചർ പ്ലോട്ട് കണ്ടിട്ട് വരാം. അത് കൊള്ളാമെങ്കിൽ നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ അവനെ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ ബെൽ ബട്ടൺ ആൾ വിളിക്കണം, അതൊക്കെ ഒരു വിഷയമാണ്. അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഉത്സവ ഫ്ലോട്ട് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഉത്സവ ഫ്ലോട്ടുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാ അനിയന്മാർക്കും എല്ലാ പ്രവർത്തകർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഏഷ്യാർട്ട് ക്രിയേഷൻസിൻ്റെ വകയായിട്ടുള്ള ഓണാശംസകൾ അറിയിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഹാപ്പി ഓണം.